ഇന്ന് 75 ഹാർഡ് ചലഞ്ചിൻ്റെ 4-ാം ദിവസം. ഇത്രയും ദിവസങ്ങൾ ഞാൻ എൻ്റെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തത് പതിയെ പതിയെ നിങ്ങളെ എല്ലാവരെയും ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരാനാണ്. ഏത് സാഹചര്യത്തിലും ഫിറ്റ്നസ് നിലനിർത്താനുള്ള എൻ്റെ തത്രപ്പാട് കാണിക്കാനാണ്. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെടുന്നത്, അതിനേക്കാൾ ഭേദം വീട്ടുജോലിയൊക്കെ ചെയ്താൽ പോരെ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ആരോഗ്യവതികളെന്ന് പറയുന്നത് വീട്ടുജോലി ചെയ്യുന്ന അമ്മമാരായിരിക്കണ്ടേ? എനിക്ക് 32 വയസ്സുണ്ട്. 30-കളിൽ സ്ത്രീകളുടെ ആരോഗ്യം ശേഷി തുടങ്ങും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സത്യത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യപൂർണമായ ഒരു ശരീരമല്ലേ? പക്ഷേങ്കിൽ ശരീരം അനക്കി ചിട്ടയായി ജീവിക്കാനുള്ള പ്രയാസം കൊണ്ടല്ലേ നമ്മളെല്ലാവരും ഈ എക്സസൈസ് ചെയ്യുന്നവരെ വിമർശിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫിറ്റ്നസ്സിനാണ്. ഒരു മകൾ എന്ന നിലയ്ക്ക് വീട്ടിൽ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ഒതുക്കിയാണ് ഞാൻ എനിക്കായിട്ട് സമയം കണ്ടെത്തുന്നത്. എൻ്റെ ജിം ട്രെയിനറുടെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ജിമ്മിൽ എക്സസൈസ് ചെയ്യാറ്. എൻ്റെ ബോഡി സ്റ്റാമിന എന്ന് പറയുന്നത് നിലവിൽ 40 കിലോ ബാർബെൽ സ്ക്വാഡ്സും 80 കിലോ ലെഗ് പ്രസ്സുമാണ്. കൂടാതെ ഇന്നേ ദിവസം ലെഗ് എക്സ്റ്റൻഷൻ എക്സസൈസും പ്രോൺ ലെഗ് കേൾസ് എക്സസൈസും ചെയ്തുകൊണ്ട് ഞാൻ കാലിനുള്ള എക്സസൈസ് ചെയ്ത് അവസാനിപ്പിച്ചു. പ്രോഗ്രസീവ് ഓവർലോഡിംഗ് എന്ന മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഞാൻ ജിമ്മിൽ എക്സസൈസ് ചെയ്യാറ്. അതായത് പതിയെ പതിയെ നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റാമിന അനുസരിച്ചുകൊണ്ട് വെയിറ്റ് കൂട്ടിക്കൂട്ടി ചെയ്യുന്ന എക്സസൈസിനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡിംഗ് എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഞാൻ ഗോപ്രോയിലാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. ഗോപ്രോയിൽ 50 FPS വെച്ചിട്ടാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുക. പക്ഷേ ട്രെഡ്മില്ലിലെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കതിലുള്ള ഡിജിറ്റുകൾ, അതായത് സംഖ്യകൾ, അതിനകത്ത് എഴുതി കാണിക്കുന്നതൊന്നും റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രെഡ്മില്ലിന് മുകളിൽ ഫോൺ വെച്ചതിന് ശേഷം ഫോണിലൂടെയാണ് ഞാൻ അതിലുള്ള സംഖ്യകൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അതിന് പുറകിൽ ഒരു എഞ്ചിനീയറിംഗ് ടെക്നിക്കുകളുണ്ട്. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് വഴി പറഞ്ഞാൽ മതി. ചലഞ്ച് സക്സസ് ആയിട്ടും സന്തോഷത്തിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ ജിമ്മിൽ പോകേണ്ട സമയത്ത് എഴുന്നേറ്റില്ല. ഇപ്പോൾ സമയം 8:30. ഇപ്പോൾ റെഡിയെ ജിമ്മിൽ പോയാലാണ് 9:30 ആകുമ്പോഴത്തേക്കും ജിമ്മിൽ എത്തുള്ളൂ. എന്നാലാണ് 11:30 ആകുമ്പോഴത്തേക്കും ജിമ്മ് ചെയ്ത് തീർക്കുള്ളൂ. പക്ഷെ അതും ഞാൻ മടി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്തിട്ട് വേഗം കുളിച്ച് റെഡി പോയാലാണ് എനിക്ക് 9:00 ബസ് കിട്ടുള്ളൂ. എൻ്റെ ഇവിടെ നിന്ന് ബസ്സിന് പോയാൽ നേരെ ജിമ്മിൻ്റെ ഫ്രണ്ടിലെത്തും. 23 രൂപ വണ്ടിക്കൂലി, ഒരു ദിവസം 46 രൂപ വണ്ടിക്കൂലി കൊടുത്താണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. രാവിലെ 45 മിനിറ്റ് ജിമ്മിലും രാത്രി വീട്ടിൽ നടത്തവും പുസ്തക വായനയും വെള്ളം കുടിയും കംപ്ലീറ്റ് ചെയ്ത് ഡയറ്റ് തെറ്റാതെ ഇന്നേ ദിവസം 75 ഹാർഡ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഉറങ്ങുന്നു. ഹായ്, ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവീസ്.